ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഡോൺ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അകിട് വീക്കത്തിനെ കുറിച്ചാണ്. അകിട് വീക്കം അതെങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം. നമുക്ക് ഇപ്പം നമ്മുടെ ആട് വളർത്തുന്ന ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോൾ പുതിയതായിട്ട് കടന്നു വന്നിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഒത്തിരി സുഹൃത്തുക്കൾ. അപ്പം ഇത് പെട്ടെന്നൊരു ആടിന് അകിട് വീക്കം കണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ അതിനെ കുറേയൊക്കെ മാറ്റി നിർത്താം എന്നതെല്ലാം, അതിന് നമ്മൾ കൊടുക്കേണ്ട മരുന്നുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴത്തെ ഒട്ടുമിക്ക പെണ്ണാടുകളിലും കണ്ടുവരുന്നതാണ് അകിട് വീക്കം. നമുക്ക് അകിട് വീക്കം വന്നാൽ പെട്ടെന്നത് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് മാർഗങ്ങൾ പറഞ്ഞുതരാം. പാലിന് നിറം മാറുക, ആടിന് നല്ല പനി. ഇപ്പോൾ ഏതൊരു അസുഖം വന്നാലും ആദ്യമേ ആടിന് കണ്ടുവരുന്നതാണ് പനി. പിന്നെ തീറ്റ എടുക്കുന്നത് മടുപ്പ് കാണിക്കുക. അകിടിന് നല്ല ചൂട്, നല്ല രീതിയിൽ ചൂട് വരും. പിന്നെ അത് അകിടയിലൊക്കെ തൊടുമ്പോൾ തന്നെ വേദന സമ്മതിക്കത്തില്ല. അകിടിന് നല്ല കല്ലിപ്പ്. ഈ രീതിയിലിപ്പോൾ നമ്മൾ ഒന്നും അതിന് അകിട് വീക്കം ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ, നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അത്യാവശ്യം ഇത് അകിട് ഒക്കെ നല്ല രീതിയിൽ കല്ലിപ്പൊക്കെ ആയെങ്കിൽ ഡോക്ടറിനെ സമീപിക്കുക. പിന്നെ നമ്മൾ ഇത് വരാതിരിക്കാൻ ചെയ്യേണ്ട ഒന്ന് രണ്ട് മാർഗങ്ങൾ. നല്ല രീതിയിൽ നമ്മുടെ കൂട്, ആട്ടിൻ കൂട് നല്ല രീതിയിൽ വൃത്തി ഉള്ളതായിരിക്കണം. നല്ല ഉയരം, അടിയിൽ നിന്ന് അത്യാവശ്യം ഉയരമുണ്ട് ആയിരിക്കണം. പിന്നെ നല്ല രീതിയിൽ വായു സഞ്ചാരം വേണം. മാസത്തിൽ കൂടിൻ്റെ ഭാഗത്ത് കുമ്മായം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, അണുബാധയൊക്കെ കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടിഭാഗമൊക്കെ കാഷ്ടമൊക്കെ വാരിയിട്ടായാലും മാസത്തിൽ ഒരിട് കുമ്മായമൊക്കെ ഒന്ന് വിതറുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, ഞാൻ നേരത്തെയും പറഞ്ഞു, കൂടും പരിസരവും നല്ല വൃത്തിക്ക് സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാട് ചെനയായി അത് പ്രസവിക്കാറായ നേരമാകുമ്പോൾ ഈ കൂടും പരിസരവും വൃത്തിയായില്ലെങ്കിൽ ഈച്ചയും മറ്റ് ജീവികളും ഒക്കെ വന്ന് ഇതിൻ്റെ അകിടയിലൊക്കെ പറ്റുന്നതായിട്ട് കാണും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയാട് അതിൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞ ശേഷം, പാലുള്ള ആടാണെങ്കിൽ, നമ്മൾ പാലുള്ളതും ഇല്ലാത്തതായാൽ പോലും അകിടിൽ പാലധികം നമ്മൾ വെക്കാൻ അനുവദിക്കരുത്. നമുക്കത് കറന്നിങ്ങെടുക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ, ഒരാട്ടിൻകൂട്ടിൽ നമ്മൾ ആടിനെ പാല് കറക്കാൻ കയറുകയാണെങ്കിൽ അതിൻ്റെ അകിട് നല്ല വൃത്തിക്ക് കഴുകണം. കഴുകി നമ്മുടെ കൈയും നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ആടിൻ്റെ പാല് കറക്കാവൂ. അത് തന്നെയല്ല, ഒന്നിൽ കൂടുതൽ ആടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം നമുക്ക് കറക്കാനുണ്ട്, ഒന്ന് രണ്ട് ആടുകൾ കറക്കുന്ന രീതിയിലുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം, ഒരാടിനെ കറന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ കൈ കഴുകി അടുത്ത ആടിൻ്റെ അകിടും കഴുകിയിട്ടേ നമ്മളതിനെ കറക്കാവൂ. ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ അകിട് വീക്കം തടയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർഗങ്ങൾ, ഇത് വന്നാൽ എങ്ങനെ മാറ്റാം എന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ താമസിച്ചാൽ കണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിത് വൈകിപ്പോയി എങ്കിൽ നമ്മൾ ഡോക്ടറിനെ സമീപിക്കുക. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ നൽകും. അത് നൽകിയാൽ നേരത്തെ ഉള്ള പാലിൻ്റെ അത്രയും നമുക്ക് പിന്നെ കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നില്ല. ഇത് നൽകി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പാലിൻ്റെ അളവ് കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഒത്തിരി നമ്മൾ ഇച്ചിരി വൈകിപ്പോയെങ്കിൽ നമ്മൾ ഡോക്ടറിനെ സമീപിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് നമ്മൾ ചെയ്യേണ്ടേ, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് കണ്ടു, നമ്മൾ ചെയ്യേണ്ടത് കുറേ ഇത് തടഞ്ഞു നിർത്താം, കഴിവതും ഇത് മാറ്റാം. അങ്ങനെ കുറച്ച് മാർഗങ്ങളും കൂടെ ഞാൻ പറയാം. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമ്മൾ അകിട് നല്ല രീതിയിൽ തണുത്ത വെള്ളം കൊണ്ട് നല്ല രീതിയിൽ കഴുകണം. ഇടയ്ക്കിടയ്ക്ക് കഴുകണം.
അത് ഐസ് കട്ട വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഐസ് കട്ട വെച്ചാൽ അകിട് കല്ലിച്ച് പോവും. അപ്പോൾ നമ്മളത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആടിൻ്റെ പാല് കറന്ന് കറന്ന് മാറ്റണം. അകിടിലുള്ള പാല് ഉള്ളത് കറന്ന് കറന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറ്റണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അസുഖം പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ നമ്മൾ ആടിൻ്റെ അകിടിലുള്ള പാല് ഇടയ്ക്കിടയ്ക്ക് പൂർണ്ണമായിട്ടും പാല് പിഴിഞ്ഞ് കളയണം. പിന്നെ നല്ല രീതിയിൽ തണുത്ത വെള്ളം ചെപ്പിച്ചെപ്പി കൊടുക്കണം. ഇതിനുള്ള മെയിൻ മരുന്നാണ് കറ്റാർവാഴ. നമ്മൾ ആട് വളർത്തുന്നവരും പശു വളർത്തുന്നവരും കറ്റാർവാഴ അത് നമ്മൾ വീട്ടിൽ നട്ട് വളർത്തുന്നത് നല്ലതാണ്. നമുക്കൊരു പെട്ടെന്ന് ഇതുപോലെ ഒരു അകിട് വീക്കവും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ വേറൊരിടത്തേക്ക് ഓടി നടക്കേണ്ടതായിട്ട് വരത്തില്ല. കറ്റാർവാഴ നമ്മൾ മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും ഗുണപ്രദമാണ്. അപ്പോൾ നമ്മൾ കറ്റാർവാഴ നട്ട് വളർത്താൻ ശ്രദ്ധിക്കണം. പിന്നെ കറ്റാർവാഴയുടെ കൂടെ പച്ചമഞ്ഞൾ, പച്ചമഞ്ഞളും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കൊടങ്ങൽ, നമ്മളത് കൊടങ്ങൽ ഓരോ സ്ഥലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കൊടങ്ങൽ എന്നാണ് ഇതിന് പറയുന്നത്. ഞാനതാണ് ഫോട്ടോ രീതിയിൽ ഇതിലിട്ടേക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കാണുന്നതാണ്. നമ്മുടെ നാട്ടിൽ കൊടങ്ങൽ എന്ന് പറയും. കൊടങ്ങൽ ഇതും കൂടെ അരച്ച് ചേർത്ത് പിന്നെ നമ്മുടെ ചുണ്ണാമ്പ്, ചുണ്ണാമ്പും കുറേച്ചെ, ചുണ്ണാമ്പും കൂടെ കുറേച്ചെ ആവും, ഒത്തിരി ആവല് ചുണ്ണാമ്പ്. പിന്നെ ഉപ്പ്, ഇത് മൂന്നും ഇത് നാലും കൂടെ അരച്ച് ചേർക്കുക. ഇതെല്ലാം അരച്ച് അകിടിൽ നല്ല രീതിയിൽ പുരട്ടണം. പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആടിൻ്റെ പാല് ഉള്ള പാല് നമ്മൾ കറന്ന് കറന്ന് മാറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ല തണുത്ത വെള്ളവും ചെപ്പിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നല്ലൊരു മരുന്നാണ്. എനിക്ക് എൻ്റെ ആട് വളർത്തുന്ന തുടക്കത്തിൽ എൻ്റെ ആടുകൾക്ക് ഇത് വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു തന്ന മാർഗ്ഗങ്ങളാണ് ഇതെല്ലാം. ഇത് ഞാൻ ചെയ്ത് നല്ല മാറ്റമുണ്ട്. കല്ലിപ്പ്, ആടിൻ്റെ അകിടിലെ കല്ലിപ്പൊക്കെ മാറാനൊക്കെ നല്ലതാണ്. പിന്നൊരു മാർഗ്ഗമാണ് നമ്മൾ ഇത് കടുക്ക. കടുക്ക എന്ന് പറയും, നമ്മുടെ ഈ അങ്ങാടിക്കടയിലൊക്കെ കിട്ടും. അപ്പോൾ ഇതും നമ്മൾ പിന്നെ മാതളനാരങ്ങയില്ലേ, അതിൻ്റെ തൊലി വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്ത് ഇത് രണ്ടും കൂടെ അരച്ച് അകിടിൽ നല്ല രീതിയിൽ പുരട്ടുക. അതുപോലെ തന്നെ വേറൊരു മരുന്നാണ് വിനാഗിരി. വിനാഗിരിയും ഉപ്പും നല്ല രീതിയിൽ ചാലിച്ച് അകിടിൽ പുരട്ടുക. പിന്നൊന്നാണ് കോവൽ. നമ്മുടെ വീടുകളുടെ ചുറ്റുവട്ടത്ത് എല്ലായിടത്തും കാണുന്ന ഒന്നാണ് കോവൽ. അപ്പോൾ കോവലിൻ്റെ ഇലയാണ്, ഇല നല്ല രീതിയിൽ അരച്ച് അകിടിൽ പുരട്ടിക്കൊടുക്കണം. പിന്നെ നമ്മൾ ഇത് ഇപ്പം ഞാൻ ഇത്രയും മരുന്ന് പറഞ്ഞത്, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അകിടിലെ പാല് നല്ല രീതിയിൽ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കൊടുക്കണം. പിന്നെ നല്ല രീതിയിൽ തണുത്ത വെള്ളം അകിടിലേക്ക് ചെപ്പിക്കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്താലേ നമുക്ക് ഒരു പരിധിവരെ പൂർണ്ണമായിട്ടും മാറ്റാം. കാരണം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് നല്ല റിസൾട്ട് എൻ്റെ സുഹൃത്തുക്കളായാലും ആട് വളർത്തുന്ന സുഹൃത്തുക്കൾക്കെല്ലാം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് നിങ്ങളിൽ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ടും പറയാൻ കാര്യം, നമുക്ക് ഇത് മാറ്റിയെടുക്കാം. ഇത് വഷളാവുന്നത് നമ്മൾ പെട്ടെന്ന് ഇത് കണ്ടില്ല, വഷളായി പോയെങ്കിൽ നമ്മൾ ഡോക്ടറിനെ സമീപിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ഈ രീതിയിൽ മാറ്റാം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആട് നല്ല രീതിയിൽ വളർത്തുന്ന കർഷകർ ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം നല്ല കമൻ്റായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നന്ദി.